പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത്, തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്ന ടണൽ പൊളിച്ചു പണിയണമെന്ന് 2015 സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതായി രേഖകൾ. റെയിൽവേ ബോർഡ് ചെയർമാന് കത്ത് നൽകി വി പി ജോയി ചീഫ് സെക്രട്ടറിയായ ശേഷവും സർക്കാർ ഈ ആവശ്യം ആവർത്തിച്ചു. പാളങ്ങൾ പൊളിക്കേണ്ടി വരുമെന്നും ഗതാഗതം തടസ്സപ്പെടുമെന്നും പറഞ്ഞ് റെയിൽവേ ഇത് നീട്ടിവെക്കുകയായിരുന്നു. നമ്മൾ യാമഴിയഞ്ചാൻ തോട് വിഷയമൊക്കെ വലിയ ചർച്ചയാകുമ്പോഴാണ് ഇത്തരം വാർത്തകൾ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. വി വി അരുൺ ഉണ്ട്. അരുൺ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മണിക്കൂർ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ആവശ്യം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അതും ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ടണൽ പൊളിച്ച് പണിയണം എന്നാവശ്യപ്പെട്ടതും യാമഴിയഞ്ചാൻ തോടിൻ്റെ സുഗമമായ ഒഴുക്കിനു വേണ്ടിയായിരുന്നു. അരുൺ, കേൾക്കാമോ? ഈ യാമഴിയഞ്ചാൻ തോടിന്റെ, നമുക്കറിയാം, റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗത്താണ് ഈ അപകടം ഉണ്ടായതും അതിനുശേഷം റെയിൽവേ ഈ വിഷയത്തിലൊരു വാദവുമായി രംഗത്ത് വന്നത്. അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും കോർപ്പറേഷന്റെ ഉത്തരവാദിത്വത്തെ നടത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് സർക്കാർ ഇത്തരം ആവശ്യങ്ങൾ നേരത്തെയും ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും മറ്റും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ദൃശ്യങ്ങളാണ്. അരുൺ, ഈ ആവശ്യം നടപ്പാക്കാതെ റെയിൽവേ നീട്ടിവെച്ചത്, അത് ടണൽ പൊളിച്ചു പണിയണമെന്ന സർക്കാർ ആവശ്യമായത് 2015 അതിന്റെ രേഖകൾ നമ്മൾ പുറത്തു വിടുകയാണ്. ഇത് യാമഴിയഞ്ചാൻ തോടിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജലത്തിന്റെ ഒഴുക്ക് സുഗമമായി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായിരുന്നു. രഞ്ജിത്ത്, ഓപ്പറേഷൻ അണ്ടയുടെ ഭാഗമായാണ് അന്ന് സർക്കാർ അത്തരമൊരു നിലപാടെടുത്തത്. അതായത് നമ്മൾ ഈ കാണുന്ന ഭാഗം, ഇന്നലെ ജോയി കുടുങ്ങിയ, ജോയി വീണ, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട ഭാഗം, ഇതിന് അപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഒരു ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന് അപ്പുറത്തേക്ക് പ്ലാസ്റ്റിക് മാലിന്യം വലിയ രീതിയിൽ പോകുന്നതിൽ പോലും ഇവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇതിനപ്പുറമാണ് ജോയി വീണ ഭാഗം, അവിടെ അതിനകത്തേക്കാണ് ടണൽ വരുന്നത്. ടണലിന്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി 2015 ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ആ ടണലിനുള്ളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഈ ഓപ്പറേഷൻ അന്ത സംഘം ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇങ്ങനെ ഈ ടണൽ ഈ രൂപത്തിൽ നിന്നാൽ, കാരണം പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും അടക്കം വലിയ മാലിന്യ മല അവിടെയുണ്ട്, അത് പൂർണ്ണമായും എടുത്തു മാറ്റാതെ, പൊളിച്ചു മാറ്റാതെ അന്ന് ആ ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ മണ്ണുമാന്തി യന്ത്രം പോകുന്ന ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാണ് വളരെ ബുദ്ധിമുട്ടിയാണത്. അതെ, ഒരുപാട് ദിവസത്തെ ക്ലീനിങ്ങിന് ശേഷമുള്ള ദൃശ്യങ്ങളാണത്. അത്തരത്തിൽ പൂർണ്ണമായും അത് ഇടിച്ചു മാറ്റണം. പകരം ഈ ടണലിന്റെ വലിപ്പം കൂട്ടണം, അല്ലെങ്കിൽ ടണല് പൊളിച്ചു പണിയണം. പൊളിച്ചു പണിയാതെ അത് ആ രീതിയിൽ ഇത് വെള്ളമൊഴുകില്ല. അതായത് അന്ന് കണ്ടെത്തിയത്, അതായത് 2015 9 വർഷം മുമ്പ് ഈ സംഘം കണ്ടെത്തിയത്, ഈ ടണലിനുള്ളിൽ കടന്നു പോകേണ്ട വെള്ളത്തിന്റെ, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനാകുന്ന വെള്ളത്തിന്റെ, ജലത്തിന്റെ ഒഴുക്ക്, നീരൊഴുക്ക്, അത് 25% മാത്രമേ ഇപ്പോൾ ആ സമയത്ത് 2015 കടന്നു പോകുന്നു. അതായത് അവിടെ കൂടി പോകേണ്ട, നമുക്കറിയാം ഈ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് യാമഴിയഞ്ചാൻ തോടിന്റെ ഒഴുക്കിൽ ഈ ടണൽ, ഈ ഭാഗം എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, മനസ്സിലാക്കിയതാണ്. നഗരത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീങ്ങണമെങ്കിൽ, യാമഴിയഞ്ചാൻ തോട് സുഖമായി ഒഴുകണമെങ്കിൽ ഈ ഭാഗത്ത് എത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായും വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ തമ്പാനൂർ ഉൾപ്പെടെ വെള്ളത്തിന് മുങ്ങാത്ത, വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആണ് ആ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് അവർ പരിശോധിക്കുമ്പോൾ 25%, അതായത് ഇതുവഴി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ 25% മാത്രമേ ഒഴുകിപ്പോകുന്നുള്ളൂ, ബാക്കി മുഴുവൻ തടഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് കൂടിയാണ് നഗരം വെള്ളത്തിൽ മുങ്ങുന്നത്. അതിനാണ് ആ ടണൽ പൊളിച്ചു പണിയണമെന്ന് റെയിൽവേയോട് സർക്കാർ ആവശ്യപ്പെട്ടത്. അന്ന് ഓപ്പറേഷൻ അനന്ത ടീം അക്കാര്യം ആവശ്യപ്പെട്ടത് അന്ന് ജി തോംസൺ ആയിരുന്നു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി. അതിനുശേഷം വി പി ജോയി ചീഫ് സെക്രട്ടറി വന്ന ശേഷവും ഇതേ ആവശ്യം സർക്കാർ റെയിൽവേക്ക് മുമ്പാകെ വച്ചു. റെയിൽവേ ബോർഡ് ചെയർമാന് കത്തെഴുതി, പല യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗങ്ങൾ വിളിച്ചു. ഈ ടണൽ പൊളിച്ചു പണിയണമെന്ന ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വച്ചു. പല തടസ്സവാദങ്ങൾ പറഞ്ഞ് അത് 9 വർഷം പിന്നിടുമ്പോഴും റെയിൽവേ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അതായത് ഇപ്പോഴും ആ ടണൽ പൊളിച്ചു പണിയാനുള്ള ഒരു നടപടിയും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല. അതിനവർ പറഞ്ഞ കാരണങ്ങൾ, ഈ ടണൽ പൊളിച്ചു മാറ്റണമെങ്കിൽ
ഇവിടെ പ്ലാറ്റ്ഫോമുകൾ പൊളിക്കേണ്ടി വരും, ഗതാഗതം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. ആ കാരണങ്ങൾ പറഞ്ഞാണ് 9 വർഷം പിന്നിടുമ്പോഴും റെയിൽവേ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്. തലസ്ഥാനം എന്തുകൊണ്ട് വെള്ളത്തിൽ മുങ്ങുന്നു, തലസ്ഥാനം എന്തുകൊണ്ട് ഇത്തരത്തിൽ ആമിഴഞ്ചാൻ തോടിൽ ഈ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതിന് കാരണം ഈ ടണലിൽ ഒഴുകേണ്ട വെള്ളം അതേപടി ഒഴുകുന്നില്ല എന്നതുകൂടി അതിന് കാരണമാണ്. നമുക്കിപ്പോഴും കാണാം, നമ്മൾ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നിന്ന് നഗരസഭ നീക്കിയതാണ്, നീക്കം ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും ഈ ഭാഗത്ത് മാലിന്യങ്ങൾ വലിയ രീതിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് അവിടെ തടഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ ടണലിന്റെ ഉൾഭാഗത്തേക്ക് നമുക്കിപ്പോൾ ക്യാമറ അങ്ങോട്ടേക്ക് കുറച്ച് കാണിക്കാൻ കഴിയുമെങ്കിൽ, വിപിൻ മുരളിക്ക് ക്യാമറ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി സൂം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ ആകുന്നുണ്ട് വലിയ രീതിയിൽ മാലിന്യങ്ങൾ ഈ ടണലിനുള്ളിലും, അതായത് പൂർണ്ണമായും ഈ അതിന്റെ തുടക്കഭാഗത്ത്, ടണൽ തുടക്കഭാഗത്തൊക്കെ ഈ സ്കൂബ ഡൈവിംഗ് സംഘവും നഗരസഭാ ജീവനക്കാരും ചേർന്ന് ജോയിയെ തിരയുന്നതിന്റെ ഭാഗമായി മാറ്റിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇപ്പോഴും അത് അതേപടി, അല്ലെങ്കിൽ പുതുതായി ഒഴുകി അവിടെ എത്തിക്കിടക്കുന്നു. ആ മാലിന്യങ്ങൾ ഇപ്പോഴും അതേപടി അവിടെ കിടക്കുന്നു. ഇത്രയധികം നീക്കിയിട്ടും നീക്കം ചെയ്തിട്ടും ഈ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. ഇവിടെ വെള്ളമൊഴുക്ക് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ ഈ ടണൽ പൊളിച്ചു പണിയണം എന്ന സർക്കാരിന്റെ ആവശ്യം അത് വെറും ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചതല്ല. ഈ വിദഗ്ധ സംഘം, ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘം അതിന്റെ നടപടികളുടെ ഭാഗമായി കണ്ടെത്തിയ ശാസ്ത്രീയ സത്യമാണ്. ആ അത് വിജയിക്കണമെങ്കിൽ, ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ടണൽ പൊളിച്ചു മാറ്റേണ്ടി വരും. അവിടെ റെയിൽവേയുടെ വളരെ പ്രധാനപ്പെട്ട സഹകരണം സർക്കാരിന് വേണ്ടി വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രി വ്യാഴാഴ്ച വിളിച്ച യോഗത്തിൽ ഇത്തരം കാര്യങ്ങളും ആവശ്യപ്പെട്ടേക്കാം. ഈ മാലിന്യ നീക്കം സുഗമമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ആമിഴഞ്ചാൻ തോട് നേരെ ഒഴുകണമെങ്കിൽ, സുഗമമായി ഒഴുകണമെങ്കിൽ തീർച്ചയായും ഈ ടണൽ പൊളിച്ചു മാറ്റണം. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിന് ഇനിയും റെയിൽവേ സഹകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വി വി എന്നാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഈ ടണൽ അത് പൊളിച്ചു മാറ്റി പുതുക്കി പണിയണമെന്ന ആവശ്യം സർക്കാർ റെയിൽവേയോട് ഉന്നയിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ രേഖകളടക്കമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വി പി ജോയി സെക്രട്ടറിയായ ശേഷവും സർക്കാർ ഈ വിഷയം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്ന് ഒരു അവഗണന മാത്രമാണ്, ഈ വിഷയത്തെ നോക്കിക്കാണാതെ അവർ പൂർണ്ണമായി ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ബി വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ടണലിന് അടുത്താണ് ബി വി അരുണും ഉള്ളത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ട